അവസാനം അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. നമ്മള് ബർത്ത്ഡേ ലച്ചുട്ടിയുടെ നടത്തുന്നില്ല ഇപ്പം, കാരണം പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന് കേട്ടോ. 6 മണിയായിട്ടുണ്ട്, ഏകദേശം 6 മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ യാത്ര കേട്ടോ. നമ്മുടെ വീട്ടിലോട്ടാണ് നമ്മള് വന്നത്, നമുക്ക് അടിച്ചിട്ട് കാണാൻ കേട്ടു. എല്ലാവരും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ആണ്, ഒരുത്തരം ഇവിടെ ഉണ്ട് കേട്ടോ. കൈ ചെറുതായിട്ട് ഒന്ന് മുറിഞ്ഞിട്ടുണ്ടേ, അപ്പൊ അതുകൊണ്ട് എനിച്ച് വയ്യ എന്ന് പറയണ്ടിരുന്നു പോട്ടെ കേട്ടോ. അപ്പം ഇത് കുഞ്ചൂസ് എനിക്ക് എടുത്തതാണ്. കുഞ്ചൂസ് ഞാൻ അടുത്ത് എടുത്താണ് കേട്ടോ അത്. അപ്പം നമ്മള് ഇന്നൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ദൂരെയാണ് നമ്മുടെ ഊരെ, ചുരയില്ല കേട്ടോ. ചുരക്ക് അതായത് നമ്മുടെ കുരാരിയമ്മയ്ക്ക് വരാല് കഴിക്കുവാണെങ്കിലും മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങും. അപ്പൊ ഇവിടെ അടുത്തുള്ള നമ്മുടെ AC റോഡില് നമുക്ക് കിട്ടും. അതേപോലെ അപ്പൊ നമ്മള് മീമിയെ മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ അങ്ങ് പോകും അല്ലേ. ആ ഓക്കെ. അപ്പൊ രണ്ടുപേരും ഒരുപോലെ ഇരട്ടകളെ പോലെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ അവസാനം അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാല്ലേ. യെസ്, അപ്പം ഇന്ന് അങ്ങോട്ട് പോവാ. ഇന്നിപ്പോ നിങ്ങളെ വീഡിയോ കാണുമ്പോ നമ്മുടെ ഏച്ചുവേട്ടന് 1 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആമിയുടെ ബർത്ത്ഡേ ഉടനെ ഉണ്ട് കേട്ടോ. അപ്പം മര്യാദയ്ക്ക് നടന്നു. അപ്പം നമ്മള് ബർത്ത്ഡേ ലച്ചുട്ടിയുടെ നടത്തുന്നില്ല ഇപ്പം, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മള് സാമ്പത്തികമായിട്ട് നല്ല പിരിമുറുക്കത്തിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു. അപ്പം ആമിയുടെ നല്ല പോലെ നടത്തിയതാണ്. അപ്പം കുഞ്ഞു വളർന്നു വരുമ്പോ എന്തായാലും വീഡിയോ കാണുമോ അല്ലെങ്കിൽ ഫോട്ടോ കാണുമോ ഒക്കെ ചെയ്യും ഭാവിയില്. അപ്പൊ ഒരാൾക്ക് നല്ലപോലെ ചെയ്തു കൊടുത്തിട്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകും, അവർക്കും ഭാവിയിൽ വിഷമം ഉണ്ടായാലോ. അപ്പം എന്തായാലും നടത്തുമ്പം അത്യാവശ്യം നല്ല പോലെ തന്നെ അവർക്ക് നല്ല നമുക്കൊരു മെമ്മറബിൾ ഡേ ആയിട്ട് മെമ്മറി ആയിട്ട് തന്നെ ചെയ്യണം. അപ്പൊ അത് നമ്മള് ഒന്ന് മാറ്റി വെക്കുന്നു. ആമിച്ചിന്റെ ബർത്ത്ഡേ നമ്മൾ അന്നൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ കുഞ്ഞാപ്പിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ വന്നതുകൊണ്ട് അന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതെ ഇന്ന് നമ്മുടെ എച്ചുവിട്ടന്റെയും ബർത്ത്ഡേ മാറ്റി വെക്കുവാണ്. ഉടനെ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഉടനെ അറിയിക്കാം, ഉടനെ എന്തായാലും ബർത്ത്ഡേ നടത്തും കേട്ടോ അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു കുഞ്ഞ് അടിപൊളി ഹാപ്പി വീഡിയോയിലോട്ട് പോകാം. യെസ്, പുതിയ പുതിയ കൊച്ചു വാങ്ങിച്ചു വന്നോ? കൊച്ചിട്ടടിക്കുവാണോ? ചവണ്ടി ചെയ്യിപ്പിച്ചു വന്ന് കൊച്ചിട്ടടിച്ചു ചവണ്ടി ചെയ്യിപ്പിച്ച് പൊക്കി കാണിക്കുവാണ് എല്ലാരെയും. എല്ലാരും പൊങ്കി പൊക്കി കാണിക്കുവാണ്. കണ്ണ ഇളക്കം കയറിയിരിക്കുന്നെ പാവാടിയും പൊച്ചിട്ടുകൊണ്ടുള്ള ഇളക്കം കയറിയിരിക്കുവാണ് ഞങ്ങൾക്ക്. Happy birthday to you, happy birthday to you, happy birthday to you, etchukutta etchukutta, happy birthday to you. Ano ayyo eto ammide dungiri ano ammi chechira ponna ano. അയ്യോ, ഈ കുഞ്ഞുങ്കാല് ഞാൻ പെത്തിപ്പിച്ചെടുത്തപ്പോ ഇത്തിരേ ഇല്ലായിരുന്നു, ഇത്തിരേ ഇല്ലായിരുന്നു. ചിരിക്കുവാ, കാലം പിടിക്കുമ്പോ ചിരിക്കുക, ക്ലിയർ പോവാ പോവാ മറിയാമ്മ. കാല് പൊക്കി പൊക്കി മാറ്റി വെച്ചോണ്ടോ കണ്ടോ. നിക്ക് അമ്മ ഇറങ്ങി വന്നിട്ട് പിടിച്ചേട്ട. ആമിനെ പണ്ട് വടക്കേക്കര വീട്ടിൽ ഇരുത്തിയ പോലെ ഇല്ലേ ഇവളിപ്പൊ ഇരിക്കുന്ന കണ്ടിട്ട്? പഴയ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ, ആമി ഇതുപോലെ ആ സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഓർമ്മയായിരുന്നു. ഇവളെങ്ങനെയാണ് ആമ ചേച്ചിനെ പോലെ ഇരിക്കണ. ഓ ഓ ഓ, എന്റെ ബെത്തിരിയാണ്, എന്റെ ബെത്തിരിയാണ്. എല്ലാരും എന്നെ വിഷ് ചെയ്യണമെന്ന് പറഞ്ഞേ. ഈ മറിയാമ്മ എത്ര പെട്ടെന്ന് വലുതായേ, ഇതുകൂടെ ഇട്ടപ്പോ ഒന്നുകൂടെ എന്നെ വലുതായാലോ. ആരാ ആരാ ആരാന്ന് ചോദിച്ചു, ആരായിരുന്നു ചോദിക്കണ? എന്നെന്തിനെന്തറിയോ, ആ താഴെ ഇറങ്ങാൻ വേണ്ടിട്ട്, എന്റെ അടുത്തോട്ട് ഇറങ്ങി വരാൻ വേണ്ടിട്ടാ.
കുഞ്ഞുമറിയാമ്മേ കുഞ്ഞുമറിയാമ്മേ അടിക്കില്ല അമ്മേനെ. ആ അതെന്നാ അത്? ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, ചിത്രശലഭം. ആ ആ മോനെ ചിറ്റാമ്മേന്തിയാ മോനെ ചിറ്റാമ്മേന്തി. ഒരു നല്ല പാട്ട് പാട്, നല്ല പാട്ട് പാട്. ഞങ്ങളുടെ തൊണ്ട അടങ്ങിയിരിക്കും, ഞങ്ങൾക്ക് പണി വന്നേ. പിന്നെ ഞങ്ങളുടെ തൊണ്ട ഇതുവരെ റെഡി ആയിട്ടില്ല. ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മയുടെയും തൊണ്ട ഇതുവരെ റെഡി ആയിട്ടില്ല അല്ലേ. കിളി 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 എന്നാ വിശക്കഴിഞ്ഞിട്ട് വിന്നോ, എന്നാ വിശക്കഴിഞ്ഞിട്ട് വിന്നോ. ആര് തന്നെ വിശക്കഴിഞ്ഞിട്ട് അത് അപ്പൂച്ചി തന്നെ അല്ലേ. ഇത് രണ്ടുപേരും തവിട്ട് വെച്ച് വീണ്ടും എടുക്കുന്ന ചിറ്റാമ്മ കൊടുത്തേ. ചിറ്റാമ്മക്ക് കഴിഞ്ഞിട്ട് ഓടും 100 രൂപ കോത്തേ. ഇത് കോത്തേ, എന്താ ഇത് കോത്തേ? അല്ല ഇത് കൊക്കു പായച്ച, പായച്ച കൊടുക്ക്. പച്ച എടുത്തേറിയല്ലേ നമ്മുടെ പച്ചയില്ല. ആ കൊക്ക കൊക്ക. ഓന്നോട്ട് വീരവേ കഴിഞ്ഞിട്ട് കൊത്തമ്മനെ കൊടുക്ക്. അടുത്ത കൈ കൊണ്ട് വാങ്ങിക്ക. ഈ കൈ വയ്യാത്തോണ്ടല്ലേ ചിറ്റാമേ. കൊടുക്ക് 100 രൂപ കൊക്കടാ എടുത്തോ. ചേച്ചൂട്ടി ഉമ്മ എടുക്കുന്നില്ലേടി, ഉമ്മ വെക്കുന്നില്ലേടി ചേച്ചൂട്ടി. രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ അല്ലേ. രണ്ടാ മിസ്. ഇവിടുപ്പിട്ട് കഴിഞ്ഞപ്പോ അത്ര നേരം കരഞ്ഞോണ്ടിരുന്നോള് പെട്ടെന്ന് ചിരി, കണ്ണാടി നോക്കിട്ട് ഭയങ്കര ചിരി. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ അതെ. ഓ എന്റെ അമ്മോ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഉമ്മ ചിറ്റാമിക്ക് കൊടുത്തു ആമിച്ചിന്. ഉമ്മ ചിറ്റാമിക്ക് ഉമ്മ കൊടുക്ക്. ആ സീഡ് പറഞ്ഞ പോലെ തിറ്റാമ്മക്ക് ഉമ്മ കൊടുക്കടാ. അവള് തിറ്റാമ്മ മാത്രമേ മോൻ ചേർത്തടിക്കള്. അവള് കാണിച്ചു കൊടുക്കുന്ന കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങള് പോയിട്ട് വരാമേ. കുരാരിയെ നോക്കിക്കോണേ എന്നൊക്കെ പറയുന്നുണ്ട്. കുരാരിയെ നോക്കി ചോറും കറിയും കൊടുത്തോണം. ഓ എന്നെ എന്റെ കൈ വയ്യാതെ രാവിലെ ഉണ്ടല്ലോ. രാവിലെ കൈ ഇച്ചിരി മുറിച്ചിട്ടേ, മുറിച്ച് വെച്ച് ഗുളികയുടെ കുരാരി കഴിച്ചിട്ട് ഗുളികയുടെ സ്ട്രിപ്പില്ലേ അതെല്ലാം പിടിച്ചു തവണ. അപ്പത്തേക്കും കൈ ചെറുതായിട്ട് തോലി പോയി. അപ്പൊ തൊട്ട് എന്റെ കൈക്ക് വയ്യാതെയാണ് പറയണ. അവിടെ അങ്ങോട്ട് കേറിയിരുന്നു പൊന്നെ. ആ അവിടെ ആണ്ടോ വിരളയില് കേട്ടോ. എല്ലാരും കണ്ടേ ആണ് കേടണം. വണ്ടി കൊണ്ടുപോകാൻ പോവും.
മാമിക്ക് ദേഷ്യം മീന് കേക്ക് പിടിക്കാനാണെങ്കിട്ട് ഉണങ്ങുക. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നപ്പോ എന്നെ മാറ്റി വിട്ടോ? നിനക്ക് എന്നെ ആവോ അല്ലെ? അവള് ഇറങ്ങിക്കോട്ടെ, അവള് ഇറങ്ങിക്കോട്ടെ. ആ ശരി, ഞങ്ങക്ക് പോകാം എന്നാ. ആ പോകാം. കിടന്നോട്ടെ, മര്യാദക്ക് കിടന്നുറങ്ങോ. എന്നാ കണ്ണടച്ച് കിടന്നുറങ്ങ. അമ്മൂട, നിങ്ങളെ അമ്മൂട പൊതുപ്പിക്കാം. അപ്പൊ ഞാൻ എടുത്തോളാം. മോൻ അവിടെ കിടക്ക്, അവിടെ കിടക്ക്, അവിടെ കിടക്ക്, കിടക്ക്. അവളെ എന്നിക്കുവേ. കണ്ണടച്ച് കിടക്ക്. അടിച്ചിട്ട് കാണാന്ന് പറ. തിന്നാണ്ട് വലിയ ക്യാഷ് കപ്പലുണ്ട്, വെറും കപ്പലുണ്ട്, കപ്പലുണ്ട്. കൊഴപ്പില്ല, വിട്ടോ, അങ്ങ് വിട്ടോ. ലെറ്റ്സ് ഗോ എന്ന് പറ. ഓക്കെ, നമ്മള് 12 മണിക്ക് ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന് കേട്ടോ. 6 മണി ആയിട്ടുണ്ട്, ഏകദേശം 6 മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മുടെ യാത്ര കേട്ടോ. എന്നാലും രണ്ട് നമ്മുടെ കുഞ്ഞുമണികളും നല്ലപോലെ സഹകരിച്ചു. ആ ലച്ചുണ്ടി ഇത് രണ്ടാമത്തെ ഉറക്കമാണ്. ആമി ഒരു പ്രാവശ്യം ഉറങ്ങി എണീറ്റല്ലേ മോനെ. ആമി ഒരു പ്രാവശ്യം ഉറങ്ങി എണീറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ അതെ, അപ്പൊ നമ്മളിപ്പൊ ഈ എത്തി ഇനി ഉണങ്ങണ്ട, അയ്യോ ഇനി ഉണങ്ങാൻ പോവാന്ന്. നമ്മള് സ്ഥലത്ത് എത്തിയിട്ട് നമ്മള് വീണ്ടും തിരിച്ചു പോയി. ഏകദേശം 3 മണിക്ക് നമ്മളിവിടെ എത്തിയാണ്. പക്ഷെ നമ്മള് ഇന്നലെ സൺഡേ, അല്ല ഇന്നലെ നമുക്ക് പറ്റിയില്ല. നമ്മള് ആഗ്രഹിച്ചൊരു സാധനം, അതായത് ഇന്ന് നമ്മള് പോകുന്നിടത്ത് ഒരു ഗിഫ്റ്റ് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു സ്നേഹ സമ്മാനമാണ്. അപ്പൊ അത് നമുക്ക് ഇന്നലെ ലഭിച്ചില്ല. ഇന്നലെ നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു, ഷോപ്പിലായിരുന്നോണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഓർത്തു ഇങ്ങ് ഇങ്ങ് ഇവരെ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിച്ച് വന്നു. ഇവിടെ എവിടെയും ഇങ്ങ് ഇത്രയും ദൂരം വന്നിട്ടും കിട്ടിയില്ല. അവസാനം ഞങ്ങൾ ഇവിടെ തിരിച്ച് ഏകദേശം 10-15 കിലോമീറ്റർ ബ്രോഡ്വേയിലോട്ട് പോയി. നമുക്ക് മനസ്സിലിണങ്ങി ഒരു സമ്മാനം കൊടുക്കുക, അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടണം അല്ലെ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ബ്രോഡ്വേയിൽ പോയി അന്വേഷിച്ച് ഒരു 10-20 മിനിറ്റോളം ഞങ്ങൾ നടന്നു. എന്നിട്ട് പിള്ളേരെ കൊണ്ട് നടന്നു, എന്നിട്ടും കിട്ടിയില്ല. ഞങ്ങൾ വണ്ടി ഇട്ടിട്ട് തിരിച്ച് ഓട്ടോ വിളിച്ച് ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് തിരിച്ച് ഇങ്ങ് നടന്നു വന്നപ്പോഴത്തേക്കും
തൊട്ടടുത്ത് നമ്മള് വണ്ടി ഇട്ടുണ്ട് തൊട്ട് ഇപ്പഴത്തെ കടയിൽ നിന്ന് ആ സാധനം കിട്ടി കേട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് കണ്ടില്ല. ഇരുപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാലേ. അപ്പൊ ഇനി എങ്ങോട്ടാണ് എന്തിനാണ് വന്നതെന്നൊക്കെ കാണാം. നമ്മുടെ വീട്ടിലോട്ടാണ് നമ്മൾ വന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ, നമ്മുടെ പുതിയ വീട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. യെസ്, ഒരാള് നല്ല ഉറക്കമാണ്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ ഭയങ്കര ചിരിയും പരിപാടിയൊക്കെയാണ് കേട്ടോ. അപ്പൊ ലച്ചുണേ ആമീനേയും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൂ കേട്ടോ. അതെ, അങ്ങോട്ടാണ് പോകുന്നത്. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളിൽ ഒരാള്. അതെ, അതെനിക്ക് അറിയത്തില്ല. ഇവരെയൊക്കെ നല്ല കണ്ടുപരിചയം ഉണ്ടല്ലോ, നമ്മളെ അറിയാൻ തോന്നുന്നു. ഓ, ഇത് കണ്ടോ, ആ വീട് കണ്ടോ. കസാര കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരെ വന്നു. ഇനി ഇരിക്കും കസാര ഇല്ലെന്നോ. അതിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടോ? വാവ്. ഞാൻ ഇത് ഇട്ട് തരാം. ആമിജന്റെ ശ്രീജാമ്യാണ് കേട്ടോ ഇത്. ആമിജന്റെ അല്ലേ ചുട്ടിയുടെ? ഇല്ല, അമ്മ അമ്മ ഇതാണോ ചേച്ചി? യെസ്, പറഞ്ഞറിയാമേ. ചേച്ചിയുടെ കാര്യം കേട്ടോ പറയുന്നേ. ചേച്ചി ഓരോ ഗിഫ്റ്റ് അയക്കുമ്പോഴും നമ്മളിങ്ങനെ പറയാം സ്വന്തമായിട്ട് ഇങ്ങനെ. പക്ഷെ ചേച്ചിയുടെ മക്കൾക്ക് വ്യത്യാസം ഇല്ലാതെ കെണ്ടുപേർക്ക് അങ്ങനെ ചെയ്യുന്നു. എല്ലാ ഒന്നിനും ഒന്നിനും മെച്ചം കേട്ടോ. ഇതിനകത്ത് ചെടിയൊക്കെ കേട്ടു. ഓ, എന്ത് രസമാണ്. രക്ഷയില്ല ആ സൂര്യനോടൊക്കെ വന്നത്തേക്ക്. കൃഷ്ണമാളിലേക്ക് അവിടെ പോയപ്പോലെ നമ്മുടെ ഇവിടെ നമ്മുടെ അങ്ങോട്ട് വരുമ്പോ ഇല്ലേ എല്ലാ വീടും ഒരേപോലെ ഇരിക്കും. പക്ഷെ ഇത് ഇതിനകത്ത് ഇങ്ങനെ ഇത്ര കഴിഞ്ഞിട്ട് പലതും പല മുകളിൽ ശ്രദ്ധിച്ചോ. അതെ അതെ, എല്ലാം നല്ല ഭംഗിയാണ്. ഈ മോഡൽ തന്നെയാണ് തോന്നുന്നത്. ഇത് സെയിം മോഡലാ. അതെ അതെ, ഇത് കണ്ടോ, സെയിം മോഡല്. അതെ കണ്ടോ, സെയിമാണ്. ഈ സെയിമാണ് ഈ വീട് കേട്ടോ. നല്ല ഭംഗിയാണ്. മേളിൽ രണ്ട് റൂമ്, താഴെ ഉണ്ട്. പൊളി പൊളി. നേരത്തെ അറിയാത്ത പോലെയാണ്. ഇവിടെ വന്ന്
ഇവിടെ വന്ന് ലിസ്റ്റ് എടുത്ത് കേട്ടോ വേണ്ട സാധനങ്ങളുടെ. ലോറി ലോറി വിളിച്ചോളാനാ പറഞ്ഞത്. ഒരു സ്വിച്ച് ബോർഡ് അതിനാടാ പുതിയ വീട്. നാണോ ഭയങ്കര നാണാ ഇപ്പൊ ഇപ്പൊ ഭയങ്കര നാണോ. നിനക്ക് എന്നാ വേണ്ട ചേച്ചി? ചേച്ചിക്ക് കണ്ണാടി ഇഷ്ടപ്പെട്ടെ. അതിനകത്ത് നോക്കി ഭയങ്കര ചിരി. ഇതിനകത്ത് കണ്ണിനകത്ത് റിങ് വരുമല്ലോ. ആ ഇത് ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങള് കേട്ടോ. അമ്മൂസും ആളുവോ? അമ്മൂസും കുഞ്ഞായി. അവർക്ക് രണ്ടുപേർക്കും ഡ്രസ് എടുക്കുന്ന കൂട്ടത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും അത് മസ്റ്റ് ആണ് ചേച്ചി കേട്ടോ. അപ്പൊ ചേച്ചി ഞങ്ങൾ വഴക്ക് പറഞ്ഞ് 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 അയ്യോ സൂപ്പറാണ്, സൂപ്പറായിട്ടുണ്ട്. സെയിം ഇങ്ങനെ പാറ്റേൺസ് ഫ്രണ്ടിലത്തെ വീട് പോലെ തന്നെയാണോ ഇവിടെയും പണിയുന്നത്? അങ്ങനെയാണോ? അതാണ് കേട്ടോ. ആ ഹാ നല്ല രസമുണ്ട്. ഓ അങ്ങനെ അങ്ങനെ. ആ ഹാ പോലെ അവളും നോക്കാൻ വരുമ്പോളേ വാ. ഒരു അബ്ബം എടുത്തേ. ആ കമ്മലി ഇപ്പൊ പറിച്ചെടുക്കും ചേച്ചി, തൊടിയിക്കണ്ട. ഒരു അബ്ബം എടുക്ക. പിജാമിക്ക് കെട്ടി പിടിച്ചിട്ട് കൊടുക്ക. വരുന്നുണ്ട് 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 നോക്ക്. വരാൻ പറയാം. ആരാ കൈ വരുന്നില്ല. മോൻ വിളിച്ചു നോക്കിയേ.
എന്റെ പൊന്നെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കി. ഇതൊക്കെ വലിയ കാലം തുറന്നുതരാം. എടുത്ത് കൊതിയായില്ല ചേച്ചി വിളിച്ച വന്ന് കേട്ടോ. അപ്പൊ ഓക്കെ ചേച്ചി, ശരിയേ, വീടൊക്കെ അടിപൊളി. ഉമ്മ 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 നോക്ക്, ഓൾറെഡി ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഒത്തിരി വൈകും ചെല്ലുമ്പോ കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. ഓക്കെ മറിയാമ്മ, എന്തിനാ ചിരിക്കുന്നേ? അത് നല്ല മഞ്ഞില്ലേ, എന്റെ മൂടൽ മഞ്ഞു പോലെയാണ്. അങ്ങനെ നമ്മുടെ കുബാ സിനിമാന്റെ അമ്മയുടെ അടുത്ത് വന്ന കേട്ടോ നമ്മള്. നമ്മളിപ്പോ തിരിച്ചു വന്ന വഴി കുറേ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, എല്ലാരും ട്രാവലറിൽ വന്നാലും ഫുൾ ഫോട്ടോ എടുക്കാം. ൂട്ടി നല്ല ഉറക്കോ? ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി, പെട്ടെന്ന് കേറി കത്തിച്ചോ.